ഇതിന്റെ ആദായം അങ്ങനെ ഞാനല്ലാതെ വേറെ ആരും എടുക്കണ്ട. കേശവൻ ഈ തെങ്ങ് അവളുടെ പറമ്പിലുള്ളതല്ല, ദേവയുടെ പിടിവാ. ഞാൻ ഇന്നലെ അളന്നു തിരിച്ച് എന്റെ പറമ്പിലാണ്. അവള് അവളെ വേലക്കാരെ കൊണ്ട് അതിർത്തി കണ്ട് പുഴു ദൂരെ കളഞ്ഞിരിക്കും. ഇനി ഈ തെങ്ങ് എനിക്കും വേണ്ട, അവക്കും വേണ്ട. വിട്ടടാ, വിട്ട്. ആ വിട്ട്. കൊച്ചമ്മ, ആ ശങ്കരമരണ ആൾക്കാരെയും കൊണ്ട് നമ്മുടെ തെങ്ങ് വെട്ടിക്കുന്നു. എന്റെ വീട്ടിൽ ആണുങ്ങളില്ലെന്ന് കരുതി എന്റെ അക്രമവും കാണിക്കരുത്. കാണിക്കാൻ എന്ത് ചെയ്യൂടി? വേണം സാറേ, കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ കിട്ടുമുട്ടാനുള്ള സ്വത്തുണ്ടല്ലോ. എന്തിനാ എന്റെ കൊച്ചമ്മയെ ദ്രോഹിക്കുന്നു? എനിക്ക് സ്വത്തുണ്ടായത് ഞാൻ അധ്വാനിച്ചിട്ടാ. ചേട്ടന് വേണമെങ്കിൽ തെങ്ങ് ഞാൻ വിട്ടുതരാം. ദേവി ഇത് വെട്ടിക്കളയരുത്. ഞാൻ ഇഷ്ടം പോലെ. ചേട്ടാ, എന്റെ ഭർത്താവും ചേട്ടനും ചേർന്ന് നട്ടു വളർത്തിയതല്ലേ ഈ തെങ്ങല്ല. ചേട്ടൻ തന്നെ ഇത് വെട്ടിക്കണം. നീ എന്ത് പറഞ്ഞാലും ശരി, ഈ തെങ്ങ് വെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. ഈ തെങ്ങ് വെട്ടാൻ അങ്ങനെ സമ്മതിക്കൂട്ട. അഹങ്കാരം പിടിച്ചൊരു സ്ത്രീ ഈ നാട്ടിലില്ല. ഞാൻ എന്ത് അഹങ്കാരമാണ് ഏട്ടാ കാണിച്ചത്? അച്ഛ, സത്യത്തിൽ ഈ തെങ്ങ് ദേവകിയമ്മയുടെ പുരിടത്തിലല്ലേ നിൽക്കുന്നത്? ഓഹോ, നീ ഇവൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ന്യായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അച്ഛൻ വീട്ടിലോട്ട് പോയേക്കെ. ഞാൻ പോകുന്നതാ, നീ ഒന്ന് വീട്ടിൽ വന്നേരെ. ദേവകിയമ്മ ക്ഷമിക്കണം. കുഞ്ഞെ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ എങ്ങനെ കഴിഞ്ഞിരുന്നതാ? വേനും ചേട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. അച്ഛൻ പറഞ്ഞ ഒന്നും ദേവിയമ്മ കാര്യമായി എടുക്കണ്ട. നിന്റെ മനസ്സ് എനിക്കറിയാം മോനെ. എന്നെ കാണുമ്പോഴൊക്കെ എന്റെ അജയന്റെ ഓർമ്മയാണ് എനിക്ക്. അവൻ നാട് വിട്ടു പോയിട്ടും അവന്റെ അച്ഛൻ മരിച്ചു പോയിട്ടും ഞാൻ ജീവിക്കുന്നത് എന്റെ ഒരേ ഒരു മകൾക്ക് വേണ്ടിയാണ്. ഞാൻ ആന്തുണയില്ലാത്തവളാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞൂടെ മോനെ? കഴിഞ്ഞതെല്ലാം മറന്നു. ദേവിയമ്മ സമാധാനമായിട്ട് വീട്ടിലോട്ട് പോയാട്ടെ.